بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആലു ഇംറാനിലെ 170 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദുകളായിട്ടുള്ള ആളുകൾ അവര് സന്തോഷിക്കും, സന്തുഷ്ടരാകും. പരിഹീന ബിമ ആത്താഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയത് കൊണ്ട്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിറകിൽ അവരോടൊപ്പം വന്നു ചേരാത്ത സ്വർഗത്തിൽ പിന്നെന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ കഴിയുന്ന ആ ശുഹദാക്കൾ, അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകളെ കുറിച്ചും അവർക്ക് സന്തോഷം തന്നെയായിരിക്കും. അല്ലാഹുഫുൻ അലൈഹിം വലാഹും യഹസനുൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കുവാനോ ഇല്ലല്ലോ എന്നു. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ആര് മരിച്ചു പോയാലും നമുക്ക് സങ്കടമാണ്, വിഷമമാണ്. പക്ഷെ ശുഹദാക്കളെ കുറിച്ച് അങ്ങനെ വിഷമിക്കേണ്ടതില്ല. മാത്രമല്ല, യുദ്ധത്തില് വിജയം വരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദുഃഖിക്കേണ്ടിയും ഞങ്ങളെ പ്രതി അവർക്ക് വിഷമിക്കേണ്ടിയൊന്നും വരുന്നില്ലല്ലോ എന്നോർത്തും ആ ശുഹദാക്കൾക്ക് അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ സന്തുഷ്ടരായിരിക്കെ തന്നെ ഇവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത സത്യവിശ്വാസികളെ കുറിച്ചും അവർക്ക് സന്തോഷം തന്നെയായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ഇന്ന് 171 തുടങ്ങിയിട്ട് 175 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഇൻഷാല്ലാഹ് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങളും അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ അറിയിക്കുന്നത്. 171 ആയത്തിൽ അള്ളാഹു പറയുന്നത് യസ്തബ്ശിറൂന ബിനഅമത്തിൻ മിനല്ലാഹ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. യസ്തബ്ശിറൂന, അവർ സന്തോഷിക്കുന്നു, ബിനഅമത്തിൻ മിനല്ലാഹ്, അള്ളാഹിങ്കിൽ നിന്നുള്ള അനുഗ്രഹത്തെ കുറിച്ചും വഫല്ലിൻ അവന്റെ ഔദാര്യത്തെ കുറിച്ചും അവർ സന്തോഷിക്കുന്നു. വ അന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു ലാ യുളിഉ, പാഴാക്കുകയില്ല, അജ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പ്രതിഫലമൊന്നും അള്ളാഹു പാഴാക്കുകയില്ല എന്ന്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയത് സത്യവിശ്വാസികൾ ഒരു കാര്യം അവരുടെ നിയ്യത്ത് നല്ലതാകുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയുള്ളതും പ്രാർത്ഥനാ നിർഭരവുമാകുമ്പോൾ തീർച്ചയായിട്ടും
ഒരു നന്മയ്ക്ക് അള്ളാഹു 10 പ്രതിഫലം തരും എന്നാണ്. ഒരു നിയ്യത്തിന് പോലും, സൽക്കാരം ചെയ്യാനുള്ള ഒരു നിയ്യത്തിന് പോലും അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു. അത് ചെയ്യുമ്പോൾ അള്ളാഹു ഓരോ നന്മയ്ക്കും 10 പ്രതിഫലം തരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കറകളഞ്ഞ ആത്മാർത്ഥതയുള്ള നിയ്യത്തും അവരുടെ പ്രവർത്തനങ്ങളും അള്ളാഹു വിലയിരുത്തിയിട്ട് ഒരിക്കലും അള്ളാഹു അവരുടെ പ്രതിഫലങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്തില്ല, അള്ളാഹു അവരുടെ പ്രതിഫലങ്ങളെ പാഴാക്കി കളയില്ല എന്നത് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സൽക്കർമ്മം എത്ര നിസ്സാരമായിക്കോട്ടെ, പാപത്തെ കുറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞത്, നിസ്സാരമായ പാപങ്ങളെ പോലും നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്സാരമായ നന്മകൾക്ക് പോലും അള്ളാഹു പ്രതിഫലം തരും എന്നതും, നന്മകൾ വിചാരിച്ചാൽ പോലും അള്ളാഹു പ്രതിഫലം തരും എന്ന് പറയുമ്പോൾ ഒരു നന്മയെയും ഒരു പ്രതിഫലവും അള്ളാഹു പാഴാക്കി കളയില്ല എന്ന ഒരു വലിയ തിരിച്ചറിവ് അള്ളാഹു നൽകാൻ ഇവിടെ അള്ളാഹു അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പ്രതി അവര് സന്തോഷിക്കുന്നവരാണ്. അവന്റെ ഔദാര്യത്തെ പ്രതിയും അവര് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, മരണമില്ലാത്ത ഒരു അവസ്ഥയിൽ അവരുടെ ആത്മാക്കൾക്ക് അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അതിമഹത്തായ ഔദാര്യങ്ങൾ, അവന്റെ നിഅമത്തുകളും ഫളുകളും ഒക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അവരേറെ സന്തുഷ്ടരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരേതൊരു വഴിയിലൂടെയാണോ ഈ സ്വർഗീയ ആനന്ദത്തിലേക്ക് അവരെത്തിയിരിക്കുന്നത്, അവരുടെ ഒരു പ്രതിഫലവും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. പിന്നെ അടുത്ത ആയത്തില് അള്ളാഹു പറയുന്നത് അല്ലദീനസ്തജാബൂലില്ലാ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. ഇസ്തജാബ എന്ന് പറഞ്ഞാല് മറുപടി കൊടുക്കുക, ഉത്തരം കൊടുക്കുക എന്നൊക്കെയാണല്ലോ. അല്ലദീനസ്തജാബൂലില്ലാഹി വറസൂൽ, അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ. മിംബഅദ് ശേഷം, മാ അസ്വാബഹും അവർക്ക് ബാധിച്ചതിന് ശേഷം, അൽഫർഹു പരിക്ക് അല്ലെങ്കിൽ വിഷമം ഒക്കെ പറയുന്നു, യുദ്ധത്തിൽ പരിക്ക് പറ്റിയതിന് ശേഷവും അള്ളാഹിന്റെയും പ്രവാചകന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ. ലില്ലദീന അഹ്സനു, അവരിൽ നിന്നുള്ള ഏറ്റവും സൽക്കർമ്മ മിൻഹും, അവരിൽ നിന്നുള്ള ഏറ്റവും ഹുസ്നുള്ള ആളുകൾ, സൽക്കർമ്മകാരികളായിട്ടുള്ള ആളുകൾ. വത്തഖു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അജ്റുൻ അലീം, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് ഈ ആയത്ത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു ലോകത്തെ സകല വിശ്വാസികൾക്കും അക്കാലത്തെ വിശ്വാസികളുടെ ഈമാനിന്റെ ദൃഢതയും അവരുടെ ഈമാനിന്റെ ശക്തിയും കരുത്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് തന്നെ. അത് അവരെ കുറിച്ചുള്ള പരാമർശമാകുമ്പോൾ സ്വാഭാവികമായും അവർക്കും ഒരു സന്തോഷമാണ് എക്കാലത്തും. പിൽക്കാലക്കാരായിട്ടുള്ള നമ്മൾക്ക് ഒരുപാട് പാഠവും അതിൽ ഉണ്ട് എന്നതാണ് നമ്മൾ ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ബദറിലെ ആദ്യത്തെ എന്താണ് വിജയത്തിന്റെ വക്കോളം എത്തിയിട്ട് പിന്നീട് പിന്നെന്താണ് ഒരു വല്ലാത്ത സമ്മർദ്ദത്തിൽ പിന്നെ മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിലുള്ള പോരാട്ടത്തിൽ രണ്ടാമത്തെ അവരുടെ തിരിച്ചുവരവ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ ആ മലയിടുക്കിലൂടെ അവർ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ നടത്തി ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ട് വിജയഭേരി മുഴക്കിക്കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, അവർക്ക് അങ്ങനെ തിരിച്ചു പോകാൻ തോന്നിയത് തന്നെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ആക്രമണം നടത്തിയിട്ട് അവര് പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ ഇവര് മക്കയിലേക്ക് പോകുന്ന വഴി, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇവര് ഇവിടുന്ന് പെട്ടെന്ന് പോയിട്ട് മദീനയിൽ ചെന്ന്, മദീനയിൽ ആരും ഇല്ലല്ലോ അപ്പോ, എല്ലാവരും ഉഹുദിലേക്ക് പോന്നിട്ടുണ്ടല്ലോ. അപ്പൊ മദീനയിൽ ആരുമില്ലാത്ത സമയത്ത് അവിടെ ചെന്നിട്ട് ആക്രമണം നടത്തിയേക്കുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉള്ളിലും അങ്ങനെ ആക്രമണം നടത്തിയേക്കാം എന്ന് അവർ വിചാരിച്ചു. അള്ളാഹു അപ്പോ അവർക്ക് പിന്നെ അറിയിച്ചു കൊടുത്തതായിരിക്കുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
നമുക്ക് ശത്രുക്കൾ പിറ്റേ ദിവസം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് അവര് മദീന ആക്രമിച്ചേക്കുമോ എന്ന് ഭയമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ നേരിടാൻ വേണ്ടിയിട്ട് പോകണം. ഉഹുദിൽ പങ്കെടുത്തവര് മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആർക്കാണോ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും അള്ളാഹുവിന്റെ വാക്കുകളോടും പ്രവാചകന്റെ നിർദ്ദേശങ്ങളോടും കൂറും പുലർത്താൻ സാധിക്കുന്നത്, അവർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പോകാനും ഇടപെടാനും ഒക്കെ സാധിക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ, ഒരുപാട് കപട വിശ്വാസികൾ റസൂലിനോട് ചേർന്ന് നിന്ന് റസൂലിനോടൊപ്പം നിന്നിരുന്ന പല ആളുകളും യുദ്ധത്തിന്റെ തൊട്ട് അടുത്തെത്തിയപ്പോൾ അവർ പിന്മാറിപ്പോയി എന്ന് നമുക്ക് ആയത്തുകളിലൂടെ, കഴിഞ്ഞ ആയത്തുകളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ അതൊരു സത്യത്തിൽ അതൊരു ബലഹീനതയാണ്, ഒരു വിശ്വാസമില്ലായ്മയാണ്, ഒരു തവക്കുലില്ലായ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പിന്നെ ഉഹുദി യുദ്ധത്തിൽ പങ്കെടുത്തവരല്ലാതെ എന്റെ കൂടെ വരരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചു. സത്യത്തില് ഉഹുദിൽ പങ്കെടുക്കാൻ വളരെ താല്പര്യമുണ്ടായിട്ട് പോലും പങ്കെടുക്കാൻ പറ്റാതെ പോയ ഒരാൾക്ക് അള്ളാഹു അതല്ലാതെ പങ്കെടുക്കാതെ ഇരുന്നിട്ട് അനുവാദം നൽകിയിട്ടുണ്ട് കേട്ടോ. ജാബിർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവാദം നൽകി ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ, അപ്പൊ അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം, അദ്ദേഹത്തിന് 7 സഹോദരിമാരും വാപ്പയും അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. അപ്പോ വാപ്പ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ ഈ 7 സഹോദരിമാരെ നോക്കാൻ വേണ്ടിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തുകയാണ് ചെയ്തത്. വാപ്പ യുദ്ധത്തിൽ പങ്കെടുത്തു. അബ്ദുല്ലാഹി ബിനു പിന്നെന്താണ് ഹുസാം എന്ന് പറയുന്ന വാപ്പ പങ്കെടുത്തു. വാപ്പ പങ്കെടുത്ത് കഴിഞ്ഞ് വാപ്പ മരണപ്പെടുകയും ചെയ്തു, ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. പക്ഷെ എപ്പോഴും അവരുടെ ഒരു വിശ്വാസത്തിന്റെ ധാർമ്മികതയും അവരുടെ ഒരു തനിക്കൽ ലഭിക്കണം അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന കൊതിയും ഭൗതിക ജീവിതത്തിന്റെ ചില കാരണങ്ങൾക്ക് അടിയറ വെക്കരുത് എന്നത് അവർ മനസ്സിലാക്കുന്നതാണ്, മനസ്സിലാക്കി തരുന്നതാണ്. ശരിക്കും ഈ 7 സഹോദരിമാരുണ്ടായിട്ട് പോലും ജാബിർ അലൈഹി സ്വലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എനിക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് റസൂലിനോടൊപ്പം പോവുകയാണ് ചെയ്തത്. അപ്പോ തലേ ദിവസം നടന്ന യുദ്ധത്തിലേറ്റ പരിക്കും മുറിവും അതിന്റെ പ്രയാസങ്ങളും, ചിലർക്കൊക്കെ ഒട്ടും നടക്കാൻ പോലും പറ്റാതായിട്ട് താങ്ങി പിടിച്ചാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കുഞ്ഞ് കത്തി കൊണ്ട് മുറിഞ്ഞൊരു മുറിവോ അല്ലെങ്കിൽ ചെറിയ പരിക്കോ ആയിരിക്കില്ലല്ലോ യുദ്ധത്തിന് സംഭവിക്കുന്നത്. എത്ര വലിയ മുറിവുകളും എന്തുമാത്രം വലിയ പരിക്കും എന്തുമാത്രം ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പോലും അവരുടെ ഒരു വിശ്വാസം, അള്ളാഹു എന്ത് പറഞ്ഞോ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിർദ്ദേശിക്കുന്നത്. ഇവിടെ അന്നേരം അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹു ഈ ആയത്തിൽ പിന്നീട് അവതരിപ്പിക്കണല്ലോ ചെയ്യുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അത് പാലിക്കാനുള്ളവരുടെ സന്നദ്ധത, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഈ ദീനിനോടുള്ള പ്രതിബദ്ധത, കൂറ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് എന്തുമാത്രം പ്രതിബദ്ധതയുണ്ട്. ഈ ആയത്തുകൾക്ക് നമുക്ക് ആവേശം നൽകണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഓരോ കാൽവെപ്പുകൾക്കും നമുക്കിത് വെളിച്ചവും തെളിച്ചവുമാകണം. അതിനുവേണ്ടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെ നമുക്കൊരു ചരിത്ര സംഭവത്തെ മനസ്സിലാക്കി തരുന്നത്. അത്രമാത്രം വലിയൊരു പോരാട്ടവും ഒരുപാട് ശക്തിക്ഷയങ്ങളും ഒരുപാട് നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന പിറ്റേ ദിവസം തന്നെ വരുമ്പോ നിങ്ങൾ പുറപ്പെടണം, യുദ്ധത്തിൽ പങ്കെടുത്തവർ തന്നെയാണ് എന്റെ കൂടെ വരേണ്ടത്, അവർക്കാണ് ആത്മാർത്ഥതയുള്ളത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലായത് കൊണ്ടായിരിക്കാം അവര് തന്നെയാണ് വരേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും അവരോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ എന്താണ് ഹംറാഉൽ അസദ് എന്ന് 8 നാഴിക ദൂരെയുള്ള ഹംറാഉൽ അസദ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് കാണാൻ പറ്റി ശത്രുക്കള് വലിയ സന്നാഹങ്ങൾ ഒരുക്കുകയും മദീനയെ ലക്ഷ്യം വെക്കുന്നതും കാണാൻ പറ്റി. പക്ഷേ എത്ര കൃത്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലോചനകളും തീരുമാനങ്ങളും. പക്ഷെ ഈ ഒരു സൈന്യത്തെ ഈ ശത്രുക്കൾ കണ്ടതോടുകൂടി അവർ ശരിക്കും ഇവിടെ നിന്ന് മക്കി പിന്നെ ഉഹുദിൽ വെച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മക്കയിലേക്ക് പുറപ്പെടേണ്ടതിന് പകരം അവര് പൂർണമായും തകർക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മദീനയെ ലക്ഷ്യം വെച്ചിട്ടാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെ സംഭവിച്ചേക്കുമോ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉദിച്ച ആ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥതയും വിശ്വാസവും വിശ്വാസത്തിന്റെ ദൃഢതയും ഒക്കെയുള്ള ആളുകളെ തന്നെ കൂട്ടിയിട്ട് രണ്ടാമത് അവരോട് അടുക്കലേക്ക് പോകുമ്പോഴാണ്
ഹംറാഉള്ള സദ്ർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ശത്രുക്കള് യുദ്ധസന്നാഹത്തിന് മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പുറപ്പെട്ടു വരുന്നതായിട്ട് കാണുകയും ആ ശത്രു സംഘം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിവാരങ്ങളെയും കണ്ടപ്പോൾ, സൈന്യത്തെയും കണ്ടപ്പോൾ, കാരണം അവരുടെ മനസ്സിൽ തോന്നി ഇന്നലെ ഇവര് യുദ്ധം നടത്തിയിട്ട് ഇന്നലെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർ പോലും ഇന്ന് ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ഒരിക്കലും ഇവരിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് അവര് തിരിഞ്ഞു പോകുന്നത്. മദീനയെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ച് വന്നിരുന്ന അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും കണ്ടപ്പോൾ അവിടെ വെച്ച് തിരിഞ്ഞു പോയി, അല്ലെങ്കിൽ തിരിഞ്ഞ് നേരെ മക്കയിലേക്ക് തിരിച്ചു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ കാര്യത്തെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു തിരിച്ചറിവ് നൽകിക്കൊണ്ട് അള്ളാഹു ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് കാണിച്ച കൂറ്, അവര് റസൂലിന്റെ കൽപ്പനയ്ക്ക് ഇത്രമാത്രം പരിക്കുകളും പ്രയാസങ്ങളും എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾക്ക് അവർ കൊടുത്ത മൂല്യം, അവർ കൊടുത്ത വില, ഇതൊക്കെ നമ്മളും ആലോചിച്ചു നോക്കണം. നമുക്ക് ഇന്ന് എത്രത്തോളം റസൂലിന്റെ വാക്കുകളോട് പ്രതിബദ്ധതയുണ്ട്. റസൂലിന്റെ പേരിൽ എന്തുമാത്രം കള്ളത്തരങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലിന്റെ ഓരോ കൽപ്പന അത് അതേപോലെ അങ്ങോട്ട് അനുസരിക്കാനേ പാടുള്ളൂ എങ്കിൽ പോലും അതിൽ വെള്ളം ചേർത്തും അതിൽ മായം ചേർത്തും ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഒരു വിചാരം നമ്മൾ റസൂലിന്റെ ആൾക്കാരാണെന്നാണ്. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. സത്യത്തിൽ സ്വർഗത്തിലെ കടിപ്പിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യങ്ങൾ പോലും ചെയ്യുകയും ഒരുപാട് പിന്നെന്താണ് അനാചാരങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും മതത്തിന്റെ പേരിൽ ഏച്ചുകൂട്ടി വെച്ച് കെട്ടി ഈ മതത്തെ ആകെ വികൃതമാക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇത്രമാത്രം പ്രയാസങ്ങളും ഇത്രമാത്രം പരിക്കുകളും ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയെ അതേപോലെ അനുസരിക്കാൻ അവര് കാണിച്ച ആ പ്രതിബദ്ധതയെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ ആയത്തുകളിലൂടെ അവതരിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പറയുന്നത് 172-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് ഉത്തരം നൽകിയവർ അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദൂതനും ഉത്തരം നൽകിയവർ. അതാണല്ലോ, അവർക്ക് വേറെ ഭൗതിക താല്പര്യങ്ങളില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ പ്രവാചകന്റെ മനസ്സിൽ തോന്നുന്നത് പോലും അങ്ങനെയായിരിക്കുമല്ലോ. അപ്പോ ദുനിയാവിലൊരു താല്പര്യമില്ല, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും അവന്റെ ദൂതനും ഉത്തരം നൽകിയവർ ശേഷം അവർക്ക് ബാധിച്ച വിപത്തിന് ശേഷം, അൽ ഖർഹ് എന്ത് പരിക്കുകൾ, പരിക്ക് അവർക്ക് ബാധിച്ചതിന് ശേഷവും അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ദൂതന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ, ലില്ലദീന അഹ്സനു മിൻഹും അവരിൽ നിന്ന് സൽക്കർമ്മകാരികളായിരിക്കുകയും വത്തഖൗ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അജ്റുൻ അലീം മഹത്തായ പ്രതിഫലം. അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വിവരണാതീതമാണ്, നമുക്ക് നിർണയാതീതമാണ്. എന്തായാലും അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും വിളിക്ക് ഉത്തരം നൽകുക എന്നത് വിശ്വാസികൾക്ക് ഏറ്റവും മഹത്തരമായ ഒരു സംഗതിയാണ്. അവിടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളോ എന്താണ് ബാക്കിയുള്ള ഒന്നും പ്രതികൂലമാകരുത് എന്ന് കൂടെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയും ആരാണോ വില കൊടുക്കുകയും അതിനെ മതിപ്പ് കണക്കാക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹു മഹത്തരമായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. 173-ാമത്തെ ആയത്ത് അല്ലദീന ഖാല ലഹും നാസ്, അല്ലദീന ഒരു കൂട്ടർ ഖാല പറഞ്ഞു ലഹും അവരോട്, അന്നാസ് ആ ഒരു കൂട്ടരാണ് മനുഷ്യർ ജനങ്ങൾ പറഞ്ഞു, ഇന്നാസ തീർച്ചയായും ജനങ്ങൾ, ഖദ്ജ മഹൂ ലഹും, ഖദ്ജ മഹൂ തീർച്ചയായും അവർ സംഘടിച്ചിരിക്കുന്നു, ലഹും നിങ്ങളുടെ നേരെ, ഫഹ്ഷൗഹും അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടണം എന്ന് ആ ജനങ്ങൾ പറഞ്ഞു, ഫസാദഹും അപ്പോൾ അധികരിച്ചു ഈമാനം, ഇവർക്ക് എന്താണ് വർദ്ധിച്ചത്, ഇത് കേട്ടപ്പോ വിശ്വാസികൾക്ക്
അവിടെ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ആളുകളാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ വിശ്വാസികൾക്ക് എന്താ ചെയ്തത്? ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, അവര് പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് അവർ പറയുകയും ചെയ്തു. ഈ ആയത്ത് അവതരിക്കാനും ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ്, ഉഹദിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അബു സുഫിയാൻ, അബു സുഫിയാനാണല്ലോ അവരുടെ നേതാവ്. അബു സുഫിയാൻ പിൽക്കാലത്ത് മുസ്ലിമായിട്ടോ, മക്ക ഫത്തഹിന്റെ അന്ന് മുസ്ലിമായി, പക്ഷെ അബു സുഫിയാൻ അന്ന് ശത്രുപക്ഷത്താണ്. അപ്പോ അബു സുഫിയാൻ ഉഹദിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവരടുത്ത് പറഞ്ഞു, ഇനി നമുക്ക് ബദറിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞു. ബദറിൽ വെച്ച് കാണാം എന്ന് അവർ പറഞ്ഞെങ്കിൽ കൂടി അടുത്ത വർഷം ഷാബാനിൽ എന്നാണ് പറയുന്നത്, നമുക്ക് ബദറിൽ വെച്ച് കാണാം എന്ന് അവർ വെല്ലുവിളിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ പോലും ബദറിൽ അവർക്ക് ബദറിലേക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഭദ്രതയും മറ്റൊക്കെ ഇല്ലാതെയായി. യുദ്ധം എന്ന് പറയുമ്പോൾ അതിന് യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കണം, അതിന് ആളും അർത്ഥവും ഉണ്ടാകണം, പടക്കോപ്പുകളും പടയങ്കികളും പിന്നെ മറ്റ് എല്ലാ സാധനങ്ങളും വേണം. ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ളതാണ്. ദിവസങ്ങളോളം തമ്പടിച്ചും സ്ഥലം ഒക്കെ ഇതാക്കിയും ആളുകളുടെ ഭക്ഷണവും മറ്റുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചെലവുകൾ ഉള്ളതാണ്. ഒരുപാട് അതക്കാലത്ത് മാത്രമല്ല എക്കാലത്തും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാനോ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനോ സാധിക്കാതെ. അപ്പൊ ഒരു വാക്ക് പറഞ്ഞത്, വാക്ക് പാലിക്കാന്നൊക്കെയുള്ളത് മുശ്രിക്കുകളാണെങ്കിലും അവർക്ക് വലിയ കാര്യമാണ് കേട്ടോ എന്നൊക്കെ. അതാണ്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളുടെ നാട്ടിൽ മുസ്ലിങ്ങളാണെങ്കിലും വാക്ക് പാലിക്കണേലൊന്നും വലിയ കാര്യമൊന്നും വരില്ല. ഒരുപാട് ആൾക്കാരെ പറ്റിച്ചും ചതിച്ചും തന്നെയാണ് നിസ്കരിക്കുന്ന ആൾക്കാരും വല്ലാത്തവരൊക്കെ പോകുന്നത്. അതൊന്നും മതപരമായിട്ട് ശരിയായത് കൊണ്ടല്ല, പക്ഷെ എന്തോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇവർക്ക് വാക്ക് പാലിക്കണം എന്നുള്ളതും, അപ്പോ ആ നിലക്ക് ഇതൊരു മോശമായി പോകുമെന്ന തോന്നൽ കൊണ്ട് അബു സുഫിയാൻ നുഐമ് ഇബ്നു മസ്ഊദ് എന്ന കപട വിശ്വാസിയെ പിന്നെ എന്ത് ചെയ്തു, മദീനയിലേക്ക് അയച്ചു. മദീനയിൽ വന്നിട്ട് ആ പിന്നെ നുഐമ് ഇബ്നു മസ്ഊദ് പറയുന്നതാണ്, അല്ലെങ്കിൽ നുഐമിനോടൊപ്പമുള്ള ആളുകളും പറയുന്നതാണ്, എന്ത്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും എന്ന്. തീർച്ചയായും ആ ജനങ്ങള് സംഘടിച്ചിരിക്കുന്നു. അപ്പൊ ഇവരെ പേടിപ്പെടുത്തുക, ഇവരെ ഭീതിയിൽ അകപ്പെടുത്തിയിട്ട് ഇവരുടെ വീര്യം ചോർത്തിക്കളഞ്ഞിട്ട് ഇവരെ അല്ലാ, ഇനിയിപ്പോ അവര് വരാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിപ്പോ ഇനി ഒരു യുദ്ധത്തിന് ഒരുങ്ങണ്ട എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് യുദ്ധസന്നാഹം ഒരുക്കിയിട്ടുമില്ല, അവർക്ക് സാമ്പത്തിക ഭദ്രതയും കുറവാണിപ്പോ, അതുകൊണ്ട് തന്നെ അവർക്ക് വാക്ക് പാലിക്കാൻ സാധിക്കണമില്ല. അപ്പൊ അവരൊഴിഞ്ഞു എന്ന് പറയാതെ ഇവരൊഴിഞ്ഞത് കാരണം യുദ്ധം നടത്തിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവര് ഇവിടെ ഒപ്പിച്ച പണിയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതില് വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരിവിടെ വന്നിത് പറഞ്ഞെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും അത് ചെവിക്കൊണ്ടില്ല, വാക്കുകൾക്ക് വില കൊടുത്തില്ല. മാത്രല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നേരെ ബദറിൽ ചെന്ന് കമ്പടിക്കുകയും എല്ലാം തയ്യാറായിട്ട് റെഡിയായിട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷെ എന്താണ്, അബു സുഫിയാനും കൂട്ടരും വാക്ക് പാലിക്കാൻ എന്ന നിലക്ക് അവരവിടുന്ന് പുറപ്പെട്ടു വന്നുവെങ്കിലും വഴിയിൽ വെച്ച് അവർ തിരിച്ചുപോയി. കാരണം അവർക്ക് നേരിടാനുള്ള ശക്തിയില്ലല്ലോ, ദുർബലരാണ് എല്ലാം കൊണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചുപോയി. തിരിച്ചു പോയത് കൊണ്ട് വിശ്വാസികൾക്കുണ്ടായൊരു നേട്ടം, ഇതൊക്കെ ശരിക്കും അള്ളാഹുവിന്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണല്ലോ, നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരിച്ചു പോയത് കൊണ്ട് വിശ്വാസികൾക്കുണ്ടായൊരു നേട്ടം എന്ന് പറയുന്നത് ശരിക്കും ബദറില് വലിയ വലിയ ചന്തകൾ നടക്കാറുണ്ട്. അപ്പോ എല്ലാ കാലത്തും അന്ന് അറബികൾക്കിടയിൽ അങ്ങനെയാണല്ലോ, ഒരുപാട് സാധനങ്ങൾ എത്തുകയും പരസ്പരം വാങ്ങലും കൊടുക്കലും ഒക്കെ, അതിങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തും അല്ലാതെയും ചിലപ്പോ ഈ ബദറിൽ ഇതൊരുക്കിയും ഒക്കെ തന്നെയാണ് അക്കാലത്ത് പിന്നെ ഉക്കാവ് ചന്ത എന്നൊക്കെ പറഞ്ഞ് ഹദീസിൽ ചരിത്രങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പൊ വേറെ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും, അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും, ഇവിടെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഈത്തപ്പഴം മാത്രമാണ്, അത് ബാക്കി എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുന്ന വലിയ ചന്തകൾ നടക്കുന്ന കാലം.
ഈ അവസരത്തിന് ഈ മുശ്രിക്കുകൾക്കും കൂട്ടർക്കും വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് വലിയ തോതിൽ കച്ചവടം നടക്കുകയും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാണ്. ചരിത്രത്തിൽ ഈ സംഭവത്തെ അറിയപ്പെടുന്നത് ബദർ സഗീർ എന്നാണ്, ചെറിയ ബദർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇപ്പൊ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ഒരു വലിയ ഇടപെടലും വലിയ സഹായവും ഈ സംഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനെക്കുറിച്ചാണ് 173-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന ഖാല ലഹും നാസ്, അവരോട് ജനങ്ങൾ പറഞ്ഞു. അല്ലദീന ഒരു കൂട്ടർ, പല പറഞ്ഞ ഒരു കൂട്ടർ, ലഹുമുൻ അവരോട്, അന്നാസ് ആ പറഞ്ഞ ജനങ്ങൾ, എന്താണ് ആ ജനങ്ങൾ പറഞ്ഞത്? ഇന്നാസ, തീർച്ചയായും ആ മനുഷ്യർ, ആ ജനങ്ങൾ, ആര്? അബൂ സുഫിയാനും കൂട്ടരും. ഖദ് ജമഉ, തീർച്ചയായും അവർ സംഘടിച്ചിരിക്കുന്നു, ലഹും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംഘടിച്ചിരിക്കുന്നു എന്ന്, നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, നിങ്ങളെ നേരിടാൻ സൈന്യത്തെ അവർ ശേഖരിച്ചിരിക്കുന്നു എന്ന് ഈ അബൂ സുഫിയാൻ പറഞ്ഞയച്ച ആളുകൾ, അല്ലെങ്കിൽ അബൂ സുഫിയാൻ പറഞ്ഞയച്ച ഈ പിന്നെന്താണ് നുഅയ്മ ബിനു മസ്ഊദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞു, പിന്നെ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈന്യത്തെ അവർ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഹ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം. അതൊരു വലിയ സംഘമാണ്, വലിയ സൈന്യമാണ്, അവർ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അവരെ പേടിക്കണം, നിങ്ങൾ വേണ്ട കാര്യങ്ങൾക്ക് ഒരുങ്ങണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്തായാലും പേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇനിയും ഒരു യുദ്ധം, ഇനിയും ഒരു ഇത് എന്നൊക്കെ പറയുമ്പോണ്ടാകുന്ന, എന്തായാലും കപട വിശ്വാസികൾ ഉണ്ടല്ലോ, അവരും മുസ്ലിങ്ങളെയും കൂടി എന്താക്കും, പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ബാധിച്ചില്ല എന്നതാണ്. അവരിതൊക്കെ വന്ന് അവരെ ഭയപ്പെടണം എന്നൊക്കെ പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, ഈ വിശ്വാസികളുടെ ഈമാൻ അങ്ങോട്ട് വർദ്ധിച്ചു എന്നാണ്. എന്നാലോചിച്ചൊക്കെ അതാണ് യഥാർത്ഥ ഈമാൻ. ഇങ്ങനത്തെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും ഒക്കെ അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിർദ്ദേശിച്ചത്, അതിനോട് കൂറു പുലർത്തി അതിനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിനെ പേടിയാണ്, ദുനിയാവിന്റെ സൗകര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര നീതിപൂർവമായ ഒരു കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ ഇടപെടുകയും ആ കാര്യത്തിൽ ശബ്ദം ഉയർത്താനും ഇപ്പോഴും എന്തുകൊണ്ടോ നമ്മൾ ഭയപ്പെടുന്നു, ആരൊക്കെയോ പേടിക്കുന്നു, നമ്മുടെ ലാഭങ്ങളെ നമ്മൾ നോക്കുന്നു, നമുക്ക് നഷ്ടം സംഭവിച്ചേക്കുമോ എന്ന് പേടിക്കണം. അതുകൊണ്ട് ഏതൊരു രാജ്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെയും മറ്റെന്തിനെതിരെയും എന്തെങ്കിലും പറയാനും വേണ്ടാനും നമുക്ക് പേടിയാണ്. അൻതുമുൽ എന്നത് ഖുർആനിലെ ആയത്താണ്. നിങ്ങളാണ് അത്യുന്നതർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഈ ഒരൊറ്റ വാക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ വിശ്വാസപരമായും കർമ്മപരമായും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തുമൊക്കെ എന്തൊക്കെയോ ഭയപ്പാടുകൾ നമ്മൾ ഗ്രസിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഈമാനിന്റെ കുറവ് തന്നെയാണ്, നമ്മുടെ തവക്കുലിന്റെ കുറവ് തന്നെയാണ്. പക്ഷെ വിശ്വാസികൾക്ക് അങ്ങനെയല്ല, അവർക്ക് ഇങ്ങനത്തെ എന്തു വന്നാലും ഫസാദഹും ഈമാന, അപ്പോൾ അവരുടെ ഈമാൻ അങ്ങോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, വർദ്ധിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ, അലീമാൻ യസീദ് വയൻഖുസ്, വിശ്വാസം കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. കുറയുന്നത് നമ്മുടെ അള്ളാഹുവിന് മനസ്സിൽ എത്രത്തോളം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെയാണ്. നമ്മളൊരു വലിയ ഇതിന് അന്നാക്കല്ലാതെ മറ്റേ നമ്മളിതൊക്കെ പറയും, പക്ഷെ ഒരു ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോ പലപ്പോഴും നമുക്ക് വേറെ പല ദുനിയാവുമായി ബന്ധപ്പെട്ട പല ആലോചനകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട ആലോചനകളാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ആലോചനകളാണ്. അതൊന്നുമില്ലാതെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ചേർത്ത് വെക്കാൻ നമ്മൾ ആർജിച്ച ഈമാനോ തവക്കലോ ഒന്നും പോരാ എന്നത് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവരെ ബാധിച്ചേ ഇല്ല, അവരുടെ ഈമാനങ്ങൾ വർദ്ധിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഈ ഹൃദയവുമായി ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ ശാരീരികമായ ഒരു കോപ്രായ ചേഷ്ടകളോ ഒന്നും അല്ല, കൽബുമായി ബന്ധപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആര് വരട്ടെ എങ്ങനെ നേരിടും, ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട്, ഇന്നല്ലാഹു മഅനാ, തീർച്ചയായും ഞങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നതാണ് അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്.
ഞങ്ങളുടെ പ്രവാചകന്റെ നിർദ്ദേശമാണ് എങ്കിൽ അത് പാലിക്കാൻ. അതാണല്ലോ അവര് ബദറിന്റെ ആദ്യ ബദറിൽ പോലും അവർ പറഞ്ഞതാണല്ലോ, അങ്ങ് ഞങ്ങളെ ബർക്കല ഇമാദിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും ഞങ്ങൾ അവിടെയും വരാൻ തയ്യാറാണ്. എന്ത് കൽപ്പിക്കുന്നുവോ അത് പാലിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന ഒരു ഈമാനികമായ കരുത്തും ഒരു ആവേശം, അതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഈമാൻ വർദ്ധിച്ചു. വഖാലു, അവര് പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അവൻ അത്ര നല്ലവനാണ്. ഇവിടെയൊക്കെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് എല്ലാ ദിവസവും, നമ്മൾ പറയുന്ന ദിക്റുകളിൽ ഇത് വരണില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം നമ്മൾ ഇത് പറയുന്നില്ല. ഇതിങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു എന്നതല്ലാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും എനിക്ക് റബ്ബ് മതി എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന എത്ര ആളുകളുണ്ട്. നമ്മൾ എന്തൊക്കെയോ ഭയപ്പാടുകൾ കീഴടക്കുന്നില്ലേ? നമുക്ക് പലപ്പോഴും പലതിനെയും പേടിയല്ലേ? നമ്മുടെ ഒരു സേഫ് ആയിട്ട് നമുക്കിങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണം എന്നതല്ലേ നമ്മുടെ കൊതി, നമ്മുടെ ആഗ്രഹം അതല്ലേ? അവിടെ അള്ളാഹുവിന്റെ സഹായം അവൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലതും വിശ്വാസികൾക്ക് നേടിയെടുക്കാവുന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ ഒന്നുമല്ലാതായിത്തീരുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം കൊണ്ടാണ് എന്ന് ആയത്തുകളിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞത് ഹസ്ബുനത്, നമ്മളെ പോലെ വെറുതെ ഒരു ദിക്റല്ല അവർ. മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഇത് പറഞ്ഞത്, ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹു മതി. വലിയ അഗ്നി കൊണ്ട് നിർമ്മിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എടുത്തെറിയാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചില്ലേ എന്തെങ്കിലും സഹായം, ഇബ്രാഹിം എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ട, ഹസ്ബി അല്ല, എനിക്ക് അള്ളാഹു മതി. എനിക്ക് അള്ളാഹു മതി എന്നത് എന്താണ്, അതിനെ എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹം മുഴുവൻ, അതിൽ വാപ്പയുണ്ട്, സഹോദരങ്ങളും മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിനാളങ്ങൾ അതിലേക്ക് എടുത്തെറിയാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കാണ്, എന്തെങ്കിലും സഹായം വേണോ? ഒന്നും വേണ്ട, ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹ് മതി. ആ വിശ്വാസത്തിന്റെ കരുത്തിനാണ്, ആ ഈമാനാണ്, ആ തവക്കുലിന് അള്ളാഹു കൊടുത്തത്. അള്ളാഹു കൊടുത്ത പ്രതിഫലമാണ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ചൂടില്ല എന്നത്, കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ചൂടില്ല എന്നത്. ആ തീയാണ്, അപ്പൊ ചരിത്രം പറയുന്നത് അള്ളാഹു അല്ല, ചരിത്രം പറയുന്നത് ആ തീ അണഞ്ഞപ്പോ അവിടെ ഭക്ഷണ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഭക്ഷ്യവസ്തുക്കൾ പോലും ഇറക്കി കൊടുത്തു എന്നാണ് ആ അഗ്നികുണ്ടത്തിലേക്ക്. വളരെ കൂളായിട്ട് ഇബ്രാഹിം നബി അത് കഴിച്ചു, പിന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒന്നും ഏൽക്കണില്ലല്ലോ, ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോഴും തീക്ക് തണുപ്പല്ലേ, തീക്ക് ആരാ ചൂട് വെച്ചത്? അള്ളാഹു. അതേ അള്ളാഹു പറയാണ് നീ തണുപ്പായിക്കോ എന്ന് പറയുമ്പോ എന്താണെന്ന് ആലോചിച്ച് നോക്കി, അതിനൊക്കെ എങ്ങനെയാ നമ്മൾ നിർവചിക്കാം? നമ്മൾ ഇരുന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു മനോഹരമായ ഒരവസ്ഥയെ കുറിച്ച്. അത് സാധ്യമാകണമെങ്കിൽ അത്രമാത്രം നമ്മളെയും അള്ളാഹു കാക്കും. ആ വിധത്തിലാണ് പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുന്നത് എങ്കിൽ. അപ്പൊ അതല്ലാത്ത സമയത്തൊക്കെ അള്ളാഹു ഉണ്ടാവണല്ലോ കൂടെ, അവിടെയല്ലേ വിളിച്ചാൽ കൂടെ ഉണ്ടാവണത്. എനിക്ക് മതി എന്ന് പറയുമ്പോ വെറുതെ അങ്ങോട്ട് കിട്ടൂല ഈ വാക്കൊന്നും. അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ വാക്കൊക്കെ അങ്ങനെ ചേർന്ന് വരുള്ളൂ. അപ്പൊ ആ ഒരു ഇങ്ങനെ അങ്ങോട്ട് ഏൽപ്പിക്കുക, പൂർണ്ണമായിട്ട് അങ്ങോട്ട് അവലംബിക്കുക, പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കാം. ആരും വേണ്ട, എനിക്ക് എന്റെ റബ്ബുള്ളത്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന എണ്ണം പിടിച്ചു കണ്ട് എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുന്ന ഒരു ദിക്റല്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ. ആരും വേണ്ട എനിക്ക്, ഈ ലോകത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും എല്ലാവരെയും സഹായിക്കുന്നവനും സർവം നിയന്ത്രിക്കുന്നവനും സകലത്തിനും കഴിവുള്ളവനുമായ റബ്ബ് തമ്പുരാൻ ഇരിക്കെ എനിക്ക് ആരുടെ സഹായം വേണം? നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി. അതാണ് അതേ ഈമാനിക ആവേശം തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കാണിച്ചത്. ഇബ്രാഹിം നബി അന്ന് അവിടെ വെച്ച് പറഞ്ഞ അതേ വാക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിനോടൊപ്പം ചേർന്ന സഹാബികളും
അവരെ ഭയപ്പെടുത്തുകയും അവരെ പേടിപ്പിക്കുകയും ചെയ്ത സമയത്ത് പറഞ്ഞു ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പലതും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ആയത്തുകളിൽ. അള്ള പറയാണ് തെവക്കൽ, നിങ്ങൾ കാര്യങ്ങൾ തെവക്കുല് ചെയ്യും, നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ, അല്ലെങ്കിൽ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന നമ്മുടെ, അതെന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പറയണത്? ഒരുപാട് മരിച്ചവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവര്. മുസ്ലിങ്ങളാണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണ്, മരിച്ചവരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുക. മരിച്ചവര് കേൾക്കൂല എന്ന് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ കേൾക്കുന്നവൻ ആരാ? സമീഅ്, എല്ലാം കേൾക്കുന്നവൻ. ബസീർ, എല്ലാം കാണുന്നവൻ. അലീം, എല്ലാം അറിയുന്നവൻ. അത് മാത്രമല്ലല്ലോ, സൂക്ഷ്മമായും എല്ലാം അറിയുന്നവൻ. അതിനൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ, പറഞ്ഞ് ഫലിപ്പിക്കാനാകാത്ത വിധത്തിൽ അത്രമാത്രം വലിയൊരു അറിവാണ്. ആ റബ്ബിനിലാണ് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന് പറയാണ്. മരിക്കാതെ ജീവിച്ചിരിക്കുന്നവരിൽ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുക. കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ, അതാണ് വീട് കൂട്ടി പോകുമ്പോ പറവുകാരനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ എത്ര സമാധാനവും സൗകര്യവും നൽകുന്നതാണെന്നറിയാം നമ്മുടെ റബ്ബിനെ ഏൽപ്പിക്കുന്നത്. അവൻ കാത്തോളും, അവൻ കാത്തോളും എന്ന ഉറപ്പ്, ആ ഈമാൻ, ആ ദൃഢത ഇല്ലാത്തവരാണ് പലരെയും ഏൽപ്പിക്കുക. അള്ള കാക്കും ഉറപ്പായിട്ടും, പക്ഷെ സംശയം ഉണ്ടാവില്ല വിശ്വാസിക്ക്. അള്ളഹാനെ ഏൽപ്പിച്ച ശാന്തം, സ്വസ്ഥം. ഇത് പറയാൻ വേണ്ടി മാത്രം പറയണ പറയലല്ലോ, അത്രമാത്രം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആ വാക്കുകൾ അതേപോലെ നമുക്ക് വരുന്നത്. അവിടെ അള്ളാഹു നമ്മളെ കയ്യൊഴിയില്ല, അവൻ കാത്തോളും. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹുവിലാണ് വിശ്വാസികൾ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കേണ്ടത് എന്നാണ്. ഇപ്പൊ വേറൊരാളിലേക്കും നമ്മൾ കാര്യങ്ങൾ കൊടുക്കരുത്. നമ്മൾ കാര്യങ്ങൾ എപ്പോഴും ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. അപ്പൊ അള്ളാഹു നമ്മളെ കാത്തോളും. എത്ര സ്ഥലത്താവുഹു, ആരാണോ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയായവനാണ്. മതിയായ വേറൊരാളും വേണ്ടാന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. എത്ര എത്ര പ്രതിസന്ധികളിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വിധത്തിലുള്ള ഒരു എന്താ പറയാ, തവക്കുൽ, കാര്യങ്ങളെല്ലാം അവൻ തന്നെ മതി, വേറൊരാളും വേണ്ടെന്നാണ്. എത്ര ആളുടെ കൈ പിടിക്കാൻ പോകുന്നു, കാല് പിടിക്കാൻ പോകുന്നു, ബാക്കി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു. നമുക്ക് ആദ്യം ബേജാറും, സാമൂഹികമായിട്ടുള്ള നിയമങ്ങളെയോ മറ്റുള്ളവയെയോ മറ്റുള്ളതിനൊക്കെ നമ്മൾ തകർക്കണമെന്നോ ആ നിയമങ്ങൾ പാലിക്കരുത് എന്നൊന്നുമല്ല ഇതിന് പറയുന്നത്. പലപ്പോഴും നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഭയം ഈ ദുനിയാവിന്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കൂല എന്നൊരു തോന്നല്, നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കൂല എന്ന് തോന്നല് നമ്മുടെ ഈമാനിന്റെ കുറവാണ്, നമ്മുടെ തവക്കുലിന്റെ ബലക്ഷയമാണ്. അതില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അത്രമാത്രം വലിയ തിരിച്ചറിവുകൾ ഉണ്ടാകണം. ആ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ ഖുർആനിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കണം. അള്ളാഹു എന്ന ആ അസ്തിത്വത്തെ, ആ ഒരു വലിയ ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് ഖുർആനിന്റെ ഓരോ കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വേവലാതികൾ, ഇത്തരത്തിലുള്ള ബേജ ആരൊക്കെ പേടിപ്പിച്ചാലും നമുക്ക് പേടിക്കണ്ട. അള്ളാഹു ഉണ്ട് എന്നത്, അള്ളാഹു സഹായിക്കും എന്നത്, അള്ളാഹു കയ്യൊഴിയില്ല എന്നത്, അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കും എന്നത്, ഏത് കാര്യത്തിലും അള്ളാഹു കൂട്ടായി വരും എന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ആശ്വാസങ്ങളിലൂടെ വിശ്വാസിക്ക് മുസ്ലിമായി മുഅ്മിനായിട്ടും കൊണ്ടു പോകാൻ പറ്റും. നിർഭയനായും സമാധാനം അടയുന്നവനായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ ഹസ്ബുഹു, അവന് അള്ളാഹു മതിയായവനാണെന്നാണ്. അള്ളാഹു അല്ലേ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക്? ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ള മറ്റൊരായത്തില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്,
വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ സാദതുഹും ഈമാനാ അതല്ലേ സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എപ്പോഴാ ഇമാം വർദ്ധിക്ക വഅലാ റബ്ബിഹിം യതവക്കലൂൻ കാര്യങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത് ഈമാൻ അള്ളാഹുവിന്റെ ആ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാ ഇറാദുക്കിറല്ലാ അല്ലാ എന്ന് പറഞ്ഞപ്പെട്ടാൽ മതി അവരുടെ ഹൃദയങ്ങള് ഇങ്ങനെ എന്താ പറയാതിന് ഇങ്ങനെ ഭയവിഹുലമാകും ഏത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും താല്പര്യവും നമുക്ക് അങ്ങനെയാണ് ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഒരാളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് ഭയങ്കര അഹങ്കാരത്തോടും തന്നിഷ്ടത്തോടും ധാർഷ്ട്യത്തോടും ഒക്കെ നിൽക്കോ ഇല്ലല്ലോ നമുക്ക് അവരെ കുറിച്ച് ഉള്ളിലൊരു പേടിയുണ്ട് നമുക്ക് ഏറെ ബഹുമാനവും ആദരവും ഉണ്ട് എന്താണോ എന്നുള്ള ഒരു ഇത് ഉണ്ട് അങ്ങനെയൊക്കെ കുറെ ഇത് അതിലൊക്കെ എത്ര എത്ര എത്രയോ മോളിലല്ലേ പഠിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾ ഇങ്ങനെ എന്തോ അതുകൊണ്ടാണ് വൈദ്യുലീമാന അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ ഈമാൻ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ നമ്മുടെ ഈമാനിന് തീർച്ചയായിട്ടും വളർച്ചയുണ്ട് നമുക്ക് ആ ഈമാനിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ നമ്മൾ പുറത്ത് പോയി ബാക്കി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്താവും ഇത്ര തന്നെ ഇതേ ലെവലിൽ നിൽക്കൂലല്ലോ അത് കുറയും ഇപ്പൊ കുറഞ്ഞതിനെ വീണ്ടും കൂട്ടിയും കൂട്ടിയും വീണ്ടും കുറയുമ്പോ വീണ്ടും കൂട്ടിയും അങ്ങനെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വലിയ എന്താണ് ചിന്തയും ആലോചനയും ഒരു വലിയ ശക്തിയാണ് എന്ന തിരിച്ചറിവും അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല എന്ന ബോധ്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ആ അള്ളാഹുവിനെ കൂട്ടുപിടിക്കാൻ സാധിക്കും അവിടെ നമ്മൾ അള്ളാഹുവിനെ മറന്നുമില്ല ചോനിങ്ങനെ കൂട്ടുപിടിച്ചിട്ട് റബ്ബുണ്ട് എന്നത് വലിയൊരു തിരിച്ചറിവായിട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ എൻ്റെ കൂടെ ഉണ്ട് എന്നെ സഹായിക്കാനുണ്ട് എൻ്റെ റബ്ബ് എന്നെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും വരില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതാണ് ആയത്തുകൾ ഓതിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ ആയത്തുകളിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുക ഇതിനങ്ങോട്ട് കൂട്ടി വെച്ച് വെറുതെ ദിക്റും ദുആയും മാത്രമേ ഇരുന്നാലും അങ്ങോട്ട് ഈമാൻ വർദ്ധിക്കൂ ഇതിലൂടെ നമുക്ക് ആ അള്ളാഹനെ അറിയാൻ സാധിക്കണം ശുദ്ധ ഖുർആനിലൂടെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വൈദത്തുലിയത് അലൈഹിം ആയത്തുഹു സാദതുഹും ഈമാന അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും അപ്പൊ അവരെന്താവും അപ്പൊ ഈമാൻ വർദ്ധിക്കുന്നതിന് അപ്പൊ വിശ്വാസവും തവക്കുലും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് വിശ്വാസത്തിന്റെ ബഹിസ്ഫുരണമാണ് തവക്കുൽ എന്ന് പറയുന്നത് വിശ്വാസം രൂഢമൂലമാകുമ്പോൾ എല്ലാം അള്ളാഹുവിലേക്ക് ഇങ്ങനെ സമർപ്പിച്ച് ശാന്തമായിരിക്കാൻ സാധിക്കും അവിടെ വേവലാതികളില്ല ആകുലതകളില്ല പ്രയാസങ്ങളില്ല എന്തും അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് സമർപ്പിച്ചിട്ട് എന്തോ ആവാം പക്ഷെ എന്തോ ആയിക്കോട്ടെ അള്ളാഹു വെച്ചത് അതല്ലേ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ആക്ഷേപിക്കും അഗ്നി കൊണ്ട നിർമ്മിക്കും വലിച്ചെറിയും പക്ഷെ എന്റെ റബ്ബ് വിചാരിക്കണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ എന്റെ ശരീരത്തിൽ ഒരു പോറി വിടാൻ എന്റെ രോമം ഒരു രോമം പിഴുതെടുക്കണമെങ്കിൽ എന്റെ റബ്ബ് വിചാരിക്കണം ഇതിനകറ്റാൻ കഴിയുന്നത് മറ്റുള്ളവരിലെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത് എന്റെ ഈമാനിന്റെ ബലവും എന്റെ തവക്കുലിന്റെ ആഴവും അനുസരിച്ചാണ് എന്ന് വരുമ്പോ എവിടെയാണ് പലപ്പോഴും പ്രതികളുള്ളത് അത് നമ്മുടെ കൽബിലെ ഈമാനിന്റെ ബലക്ഷയം കൊണ്ടോ നമ്മുടെ വൈശാചികമായ വസ്വാസ കൊണ്ടോ ആണ് നമ്മുടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ അതാണ് ഈമാൻ വർദ്ധിക്കുന്നത് ആയത്തുകൾ ഓതിക്കൊടുത്താൽ ഈമാൻ വർദ്ധിക്കുന്നു ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അവരെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കേട്ടോ അതെന്താണെന്നറിയോ ഇങ്ങനെ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് എത്തുന്നു അപ്പൊ അതിങ്ങനെ റസൂലിന്റെ സഹാബികളാവും മറ്റുള്ളവരാവും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല അഭിപ്രായങ്ങളും വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരാണെന്ന് പറഞ്ഞു അവരിങ്ങനെ ജോർസ്യന്മാരുടെ അടുത്ത് നോക്കാത്തവര് ഉറുക്ക് അയക്കല് എന്നിട്ട് സംഗതികളൊന്നും കെട്ടാത്തവര്
പിന്നെ പക്ഷി ശാസ്ത്രം മറ്റുള്ള അങ്ങനൊക്കെ ഉണ്ടാവില്ല, കൈനോട്ടം അങ്ങനത്തെ സംഗതികൾ ഇല്ലാത്തവര് ഭാവി പ്രവചിക്കുന്നവരുടെയും മറ്റുള്ളതൊക്കെ കേട്ടിട്ട് അതിൽ വിശ്വസിച്ച് കൂടെ പോകാത്ത, ശരിക്കും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിന് അത്രമാത്രം അല്ലാഹുവിൽ വിശ്വാസം ദൃഢമാകുമ്പോഴാണ് ആ വിധത്തിൽ അല്ലാഹുവിന് തവക്കുൽ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ആളുകൾ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു. ഐക്കല്ലും മുറുക്കും കെട്ടാത്തവരും ഭാവി പ്രവചിക്കുന്നവരുടെ അടുക്കൽ പോകാത്തവരും പക്ഷിശാസ്ത്രം നോക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതൊന്നും അന്നാക്കല്ലാതെ ബാക്കിയുള്ളവർക്ക് ബാക്കി ഭാവി അറിയില്ല എന്നും ഇവർക്കൊന്നും നമ്മുടെ കൈരേഖ നോക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൈരേഖ നോക്കിയിട്ട് അവന്റെ കൈരേഖ നോക്കിയിട്ട് അവന് കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൈ നോക്കാൻ വരുമോ? ആ ബുദ്ധി പോലും മനുഷ്യർക്ക് ഇല്ലാതെ പോയില്ലേ? ഭാവി പ്രവചിക്കുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമില്ലേ? ആ നോക്കുന്ന ആളുകളുടെ ഭാവി അവർക്ക് അറിയുമെങ്കിൽ അവരിവിടെ വന്നിരിക്കോ? ഞാൻ ഒരു വഴിയിലൂടെ എനിക്ക് പോകേണ്ട ഒരിടത്തേക്ക് പോകുമ്പോ എനിക്ക് ഭാവി അറിയുമെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ പോകുമ്പോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായാൽ എനിക്ക് വേറെ വഴി കൂടി പോയാൽ മതിയല്ലോ. ഫൈനൽ മുസ്തഖ്ബിൽ ബിയദില്ല, ഭാവി കാര്യങ്ങൾ അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. ഈ നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം എനിക്കെന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അറിയുമായിരുന്നുവെങ്കിൽ, റസൂലുള്ള പറയുന്നുണ്ട്, ലസ്തക്സർതു മിനൽ ഖൈരി കസീറ, എനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു. ഭാവി അറിയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയണമെങ്കിൽ നമുക്ക് ആർക്ക് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി കൊണ്ട് പോവാല്ലോ. അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയണില്ല. എന്നിട്ടും നമ്മുടെ മുസ്ലിങ്ങളിൽ പോലും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകണില്ലേ? അവര് പറയണത് വിശ്വസിക്കണില്ലേ? എന്തുമാത്ര കാര്യങ്ങളില് വീട് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ കോണിപ്പടി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നം, അതിന് ഇപ്പൊ തട്ടിക്കളഞ്ഞിട്ട് ഇപ്പുറത്ത് വെക്കണം, ബാത്റൂം ഇവിടെ ആയത് വിഷയം, അതിന്റെ വാതിൽ ഇങ്ങോട്ടായത് വിഷയം, എന്തൊക്കെ വാസ്തുവും മതവും ഇതും നോക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതൊക്കെ മതപരമാണെന്ന് വെച്ചാൽ മതപരമല്ല, മതപരമല്ല. അല്ലാഹു നമുക്ക് വീട് വെക്കാൻ പറ്റുന്ന ചതുപ്പ് നിലമാണോ അത്, ചതുപ്പ് നിലമല്ലേ എന്ന് നോക്കാം. വീട് വെച്ചിട്ട് അത് താഴ്ന്നു പോകാതിരിക്കുന്ന വിധത്തിൽ വെള്ളക്കെട്ടും ബാക്കിയുള്ളതൊക്കെ ഉള്ള സ്ഥലമാണോ, ശുദ്ധജലം കിട്ടുന്ന സ്ഥലമാണോ, കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാക്കുവോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അതല്ലാതെ വാസ്തു കന്നിമൂല വേറെ നടക്കില്ലേ? ഇതുമായി നമുക്ക് എന്താ ബന്ധം? വിശ്വാസിക്ക് എന്ത് ബന്ധം? എന്തുകൊണ്ട് വിശ്വാസിക്ക് ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ പറ്റണില്ല? ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ പെട്ടിട്ട് സ്വസ്ഥമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കിയിട്ട് പോലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ അബദ്ധജടിലമായ വിശ്വാസത്തിന് ആക്കം കൂട്ടുകയും ബലം കൂട്ടുകയും ചെയ്യുന്ന കുതന്ത്രശാലികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായി നിൽക്കുന്നു. എവിടെയാണ് ഈ സമൂഹം? എന്താണ് ഇവരുടെ നിലപാട്? എന്നിട്ട് എല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും വിശ്വാസികളാണ്. ഇതു രണ്ടും കൂടി യോജിച്ച് പോകില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹു തന്നെ മതി, അതാണ് എനിക്ക് മതി എന്ന് 7 വട്ടം ദിക്ര് ചൊല്ലിയിട്ട്, 10 വട്ടം ദിക്ര് ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് മതി, എന്റെ റബ്ബ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ആരെങ്കിലും ഒരാൾ പറയുമ്പോ ടെൻഷനായി, വേവലാതിയായി, ആ കേന്ദ്രത്തിൽ പോയി. നമുക്ക് അതിശയം തോന്നും മക്ബറകളിലും ക്ഷേത്രങ്ങളിലും എവിടെയും പോകുന്നതിൽ പർദ്ദയിട്ട പെണ്ണുങ്ങളും ഉണ്ട്, ഇഷ്ടം പോലും. എന്താണ് അവരുടെ നിലപാട്? സമയക്കുറവുകൊണ്ട് നമുക്ക് നിർത്താം. പറഞ്ഞു വരുന്നത് അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അത് ഈമാനിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടാണ് അവരുടെ ഈമാൻ വർദ്ധിച്ചു. വർദ്ധിക്കുമ്പോഴാണ് ആരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാം? അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നത്. എങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നത്? ഖുർആനിലൂടെയാണ് അല്ലാഹുവിനെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസവും ബാക്കി കാര്യങ്ങളിലുള്ള എല്ലാ തിരിച്ചറിവുകളും ആണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്നും അല്ലാതാവും.
അവിടെ നമുക്ക് അഹങ്കാരമില്ല, ധാഷ്ട്യങ്ങളില്ല, തന്നിഷ്ടങ്ങളില്ല, അനാവശ്യമായ വ്യാമോഹങ്ങളില്ല, കുതന്ത്രങ്ങളില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ താഴ്ന്നു താഴ്ന്നു വന്നാ നമ്മളൊന്നും അല്ല എന്നുള്ളതിലേക്ക് എത്തും. ആയത്തലിൽ നിന്നാണ് എന്റെ കാര്യങ്ങൾ അള്ളാഹുവേ, നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ, മറ്റൊരു ശക്തിക്കും എന്നെ സഹായിക്കാനാവില്ല. അതാണ് എനിക്കാരുടെയും വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്നിടത്തേക്ക് എത്തണം എന്നുണ്ടെങ്കില് നല്ല ഇമാ വേണം കേട്ടോ, നല്ല തവക്കുല് വേണം. അത് ചെറുതൊന്നും പോരാ, ഉറപ്പായിട്ട് പോരാ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. അല്ലദീ നഖാലനഹു ഇന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ, തീർച്ചയായും ആ ജനങ്ങൾ, അത് ജമഅൂലക്കും, നിങ്ങൾക്ക് വേണ്ടി സൈന്യശേഖരം അല്ലെങ്കിൽ സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അവരെല്ലാ സൈന്യ സന്നാഹവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഹ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ ആ ശത്രു സൈന്യത്തെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഫസാദഹു ഈമാന, ഇവരുടെ ഈ വിശ്വാസികളുടെ ഈമാൻ വർദ്ധിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഹസ്ബുന അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. എന്തൊരു വാക്കാണത്, ഹസ്ബുന, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു പേടിപ്പിച്ചാലും ശരി, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഞങ്ങളെ ബദറിൽ സഹായിച്ച അല്ലാഹു, ഞങ്ങളെ ഉഹുദിൽ സഹായിച്ച അല്ലാഹു, ആ അല്ലാഹു ജീവിതത്തിലുടനീളം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ മതി ഞങ്ങൾക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജന്മനാ തന്നെ ഈമാൻ കിട്ടി വന്നവരൊന്നായിരുന്നില്ലല്ലോ അവര്, വളരെ പരിമിതമായ ഒരു കാലായിട്ടുള്ളൂ അവർക്ക് ഈ ഇത് കിട്ടിയിട്ട്. എന്നിട്ട് പോലും ആ ഈമാനിന്റെ ഒരു ദൃഢത, അതിന്റെ ഒരു എന്താ പറയാ, കരുത്തൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ജനിച്ചപ്പോ തന്നെ ഇതാണ്, പക്ഷെ ഇപ്പോഴും നമുക്കില്ല. അവിടെയാണ് വ്യത്യാസം. അവർക്ക് വളരെ എന്താണ്, ഒരാഴ്ച മുമ്പ് വിശ്വാസികളായിട്ടുണ്ടാവും, 10 കൊല്ലം മുമ്പ് ഉള്ളവരുണ്ടാകും, 5 കൊല്ലം മുമ്പ് ഉള്ളവരുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പോലും അവർക്ക് എന്തൊരു ഈമാനാണ്, എന്തൊരു തവക്കുലാണ് എന്ന് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാ എന്നാണ് അവർ പറയുന്നത്. അപ്പോ എല്ലാം അല്ലാഹു കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന, ഒരു സവിധത്തിലേക്കും പോകാത്ത, ഒരു ഭാവി പ്രവചിക്കുന്നവരുടെ അടുത്തലും പോകാത്ത, ഇത്തരത്തിലുള്ള അഭയം പ്രാപിക്കാനുള്ള ഐക്കല്ലും ഉറുക്ക് ചരട് സാധ്യതകൾ ഒന്നും കെട്ടാത്ത, കാരണം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ കേന്ദ്രത്തിൽ പോവേ എന്നിട്ട് ഇതൊക്കെ കെട്ടുകയും ചെയ്യണമെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് ഒഴിയുന്നതാണ്. നമ്മളെ അള്ളാഹു കൈയൊഴിയും. നമ്മുടെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല, അത് പൊട്ടിച്ചെറിയണം എന്നുള്ളതാണ്. ഈ സാധനത്തിന് എന്താ സാധിക്കുക, അങ്ങനെയല്ല. ഇവിടെ കെട്ടുന്നവർ, ഇവിടെ കെട്ടുന്നവർ, അരയിൽ കെട്ടുന്നവർ, കട്ടി കെട്ടുന്നവര്, ആ സാധനത്തിന്, ആ ചരടിന്, ആ നൂലിന് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ പറ്റും? എന്തേ മനുഷ്യന്റെ ബുദ്ധി ഇങ്ങനെ പണയപ്പെടുത്തിയത്? ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു മതി. അതാണ് അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എനിക്ക് അള്ളാഹു വേണം, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്നത് അത്രമാത്രം ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ്. കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് പ്രായത്തും കൂടെ എടുക്കണം. അവര് തിരിച്ചുപോയി അള്ളാഹുക്കുള്ള അനുഗ്രഹം കൊണ്ട്. കേട്ടോ, ശത്രുക്കൾ മടങ്ങിയപ്പോ പിന്നെ ഇവർക്ക് തിരിച്ചു പോരാല്ലോ, പോകുന്നതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ വിനിയമത്തിൻ മിനല്ലാഹ് ഫളിൻ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവുമായിട്ട് അവര് തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞാല്, ബദറിൽ ഇവർ വന്നില്ല, അതുകൊണ്ട് തന്നെ ചന്തയില് ആ പിന്നെ എല്ലാ തരത്തിലുള്ള വൻ ലാഭവുമായിട്ടാണ്. ഇതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണത്. അള്ളാഹു കനിഞ്ഞു നൽകിയ ഔദാര്യം, ആ ഔദാര്യവുമായിട്ട് തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചു. ഒരു പ്രയാസവും അവരെ ബാധിച്ചില്ല, യാതൊരു ദോഷവും ബാധിക്കാത്തവരായിട്ട് തന്നെ അവർ തിരിച്ചു പോയി. മാത്രമല്ല അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായില്ല അവർക്ക്, അള്ളാഹുവിന്റെ പ്രീതിയെ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അവർ പിന്തുടരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവിൽ വഹിച്ച് അവർ പോയി. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് എല്ലാ അനുഗ്രഹവും ചെയ്തു കൊടുത്തത്. നമ്മൾ മനസ്സിലായി, നിങ്ങൾ ഒരു ചാനെടുത്താൽ ഞാനൊരു മുഴം അടുക്കുന്നു പറയുന്നത്, നമ്മൾ ആദ്യം തയ്യാറായാൽ അള്ളാഹുവിന്റെ എല്ലാ തൃപ്തിയും പ്രീതിയും നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, അള്ളാഹുവിന്റെ പ്രീതിയെ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെയാണ് അവർക്ക് പിന്തുടരാൻ കഴിഞ്ഞത്. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ്.
അള്ളാഹു ഏറെ ഔദാര്യമുള്ളവനാണ് എന്നത് കൊണ്ട് തന്നെ ആ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴുക്കി തരും യഥേഷ്ടം. അത് നമുക്ക് തിരിച്ചറിവായും നമുക്ക് സന്തോഷമായും നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും ബലമായിട്ടൊക്കെ നിലനിൽക്കുന്നുള്ളതാണ്. അതിന് നേരെ എതിരായിട്ടുള്ളൊരു കാര്യമാണ് അടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നമാ. ഈ സംഗതികളൊക്കെ ഉണ്ടായത് പിശാചിൽ നിന്നാണ്. ഏത് പിശാചിന്റെ ആളുകളാണല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യുഹബ്ബിഫു പിന്നെ ഔലിയാഅഹു, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയാണല്ലോ. യുഹബ്ബിഫു അവൻ ഭയപ്പെടുത്തുകയാണ്. ഔലിയാഅഹു അവന്റെ വലിയകളെ കൊണ്ട് അവന്റെ ആത്മമിത്രങ്ങളെ കൊണ്ട് സത്യവിശ്വാസികളെ എന്താണ് ഭയപ്പെടുത്താൻ പിശാച് നടത്തിയ ശ്രമമാണത് എന്നാണ്. ഇന്നമ പറയുമ്പോ തീർച്ചയായും അത് മാത്രമാണെന്നാണല്ലോ വരുന്നത്. അപ്പൊ പിശാച് തന്റെ മിത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച ശ്രമം മാത്രമാണത്. ഏത് തരത്തിലുള്ള കുതന്ത്രങ്ങളൊക്കെ, പക്ഷെ വിശ്വാസികൾ പെട്ടില്ല. അവർക്ക് ഈമാനുണ്ട്, അവർക്ക് തവക്കുലുണ്ട്. അതുകൊണ്ട് ആര് തോറ്റു? ശൈത്താൻ തന്നെ തോറ്റു. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിശാച് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തോൽപ്പിക്കാനാകണമെങ്കിൽ നമുക്ക് ഈമാനുണ്ടാകും. തോൽപ്പിക്കാൻ സാധിക്കും നമ്മുടെ തവക്കലുകൊണ്ട്. തീർച്ചയായും തോറ്റു പോകും ശൈത്താൻ. പക്ഷെ അതിനാകുമ്പോൾ നമ്മളും നമുക്ക് വലിയ ബന്ധം കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുർആനികമായ ആയത്തുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ നിറമുണ്ടാകും. അപ്പൊ നമുക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാവില്ല. എവിടെയും എന്റെ റബ്ബുണ്ട് എന്ന ഒരു ആത്മ സായുജ്യം, സംതൃപ്തി ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. അവിടെ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമാവില്ല എന്നുള്ളതാണ്. ഫല തഹാഫുഹും അല്ല പറയാണ്, നിങ്ങൾ അവരെ ഭയപ്പെടാതെ. ഫല അതുകൊണ്ട് ലാ തഹാഫു, നിങ്ങൾ ഭയപ്പെടരുത് ഹും അവരെ. വഹാഫു നീ, നിങ്ങൾ എന്നെ ഭയപ്പെട്ടോളൂ. എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്, ആ പിശാചിനെയും പിശാചിന്റെ കൂട്ടാളികളെയും അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ്. ഇതൊക്കെ വലിയ സംഗതികളാണ്. നിങ്ങളിങ്ങനെ ശരിക്കിരുന്ന് ആലോചിച്ചിട്ട് അതൊക്കെ ചെയ്തൊക്കെ മനസ്സിലാക്കണം. വിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ ആരെയാ ഭയപ്പെടേണ്ടത്? എന്നെയാണ് ഭയപ്പെടേണ്ടത്. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒന്നിനെ ഭയപ്പെടുന്നുവെങ്കിൽ നമുക്ക് വിശ്വാസമില്ല. പിശാച് അവന്റെ മിത്രങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഭയപ്പെടുത്താൻ ശ്രമിക്കൽ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. നിങ്ങൾ എന്നെയാണ് പേടിക്കും. കാരണം പിശാചിന്റെ ഏത് വിധത്തിലും തകർക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? അള്ളാഹുവിനല്ലേ സാധിക്കാൻ? ആ ഒരു ശക്തിയോടാണ് നമ്മൾ ചേരേണ്ടത്. ആ ശക്തിയിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്, വിലയം പ്രാപിക്കേണ്ടത്. ആ ശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് പിശാചിനെ തോൽപ്പിക്കാനാകുന്നത്. പിശാച് പണിയെടുക്കുന്ന എവിടെയാണ്? മനസ്സ്. അപ്പൊ മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ അതിജയിക്കാൻ ആരെ കൂട്ടുപിടിക്കണം? അള്ളാഹുവിനെ കൂട്ടുപിടിക്കണം. അള്ളാഹുവിനെ കൂട്ടുപിടിക്കുമ്പോൾ ആര് പോയിക്കോളും? പിശാച് പോകും. അവിടെ നമുക്ക് എന്തുണ്ടാകും? ആശ്വാസം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അള്ളാഹുവിനെ അങ്ങനെ വെറുതെ കൂട്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചറിവുകളിലൂടെ മാത്രമേ സാധിക്കൂ. ആ തിരിച്ചറിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വിശുദ്ധ ഖുർആനിൽ നിന്ന്. ആ ഖുർആനെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്നമാ ദാലിക്കും ശൈത്താൻ, തീർച്ചയായും പിശാച് മാത്രമാണ് പിന്നെ യുഹബ്ബിഫു ഔലിയാഅഹു, തന്റെ ഔലിയാക്കളെ കൊണ്ട്. പിശാചിന്റെ ആത്മമിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പിശാചിന്റെ കൂട്ടാളികൾ തന്നെ. ആ ആത്മമിത്രങ്ങളെ കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാ? പിശാച് മാത്രമാണ്. അതുകൊണ്ട് ലാ തഹാഫു, നിങ്ങൾ ഭയപ്പെടരുത് ഹും, ആ പിശാചിനെയും പിശാചിന്റെ ആത്മമിത്രങ്ങളെയും നിങ്ങൾ ഭയപ്പെടരുത്. വഹാഫു നീ, നിങ്ങൾ എന്നെ ഭയപ്പെടുക. ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ്. ജീവിതത്തിന്റെ സകല തലങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനിൽ പരിപൂർണമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചുകൊണ്ടും ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകാൻ പരമദയാലുവായ അള്ളാഹുവിൽ നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കേണ്ടത്. ഞങ്ങളിൽ വന്നു പോകുന്ന അനാവശ്യമായ ചിന്തകളും പൈശാചികമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം നീ മാറ്റി തീർക്കുകയും
ഞങ്ങൾക്ക് നിന്നെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവുകളും ധാരണകളും ഉൾക്കൊണ്ടുകൊണ്ട് നിന്നിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ നിലക്കും അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ഞങ്ങൾക്ക് പുറത്തു നോക്കാക്കി തരണം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. പരമദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പലരും രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ കുടുംബങ്ങൾ ഏറെ പ്രയാസത്തിലും മാനസിക വിഷമത്തിലുമാണ്. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ അസുഖങ്ങളും എല്ലാം നീ പരിപൂർണമായി ശുഭയാക്കുകയും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും അതുമൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നീ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുകയും ചെയ്യണം. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ ജന്നത്തിൽ ഫിർദൗസ് ഞങ്ങളെ നിയോഗിച്ചുകൊണ്ടു. ഒരുപാട് ആളുകൾ കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവരാണ്. കാരുണ്യവാനായ തമ്പുരാനെ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കുകയും കടങ്ങളെല്ലാം വീട്ടി അവർക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യണം. ഞങ്ങളുടെ ലോകത്ത് മഹാമാരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരുണ്യവാനായ തമ്പുരാനെ, മനുഷ്യരെന്ന നിലക്ക് സാമൂഹികമായ ഇടപെടലുകളിലൂടെ നല്ല നിലയിൽ പഴയതുപോലെ ജീവിച്ച് നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമിക്കുന്ന വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും നീ ആശ്വാസ സമാധാനം നൽകുകയും അവരുടെ ജീവിതത്തിൽ സംതൃപ്തിയും അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفور المذنبين برحمتك يا ارحم الراحمين اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين والسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة